ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കൊമേഴ്സ്. ലക്ഷ്യ കൊമേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് മാനേജ്മെൻറ്റ് സയൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എം കോം ഫസ്റ്റ് സെമസ്റ്ററിലാണ് മാനേജ്മെൻറ്റ് സയൻസ് വരുന്നത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കിന്ന് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം കുറച്ച് തിയറി വരുന്നുണ്ട്, പിന്നെ പ്രോബ്ലം തന്നെയാണ് മെജോറിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ലക്ഷ്യ കൊമേഴ്സ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ പുതിയ വ്യൂവർ ആണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ലക്ഷ്യ കൊമേഴ്സ് എല്ലാ എം കോം ആൻഡ് ബി കോം സബ്ജക്ട്സ് ഒക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആവശ്യം, അഡീഷണൽ ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വേഗം ലഭിക്കുന്നതായിരിക്കും, അപ്ഡേറ്റ്സൊക്കെ വേഗം ലഭിക്കുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓപ്പറേഷൻസ് റിസർച്ച്, അതായത് മാനേജ്മെൻറ്റ് സയൻസ്, മാനേജ്മെൻറ്റ് സയൻസിൻ്റെ സ്കോപ്പ്, അപ്ലിക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ. അപ്പോൾ അപ്ലിക്കേഷനിൽ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള വേർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തന്നെ വിളിക്കാം. ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കമ്പനികളിൽ ബിസിനസ്സിന് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ എക്കണോമിയിൽ, എക്കണോമിക്സിൽ ഓരോ സൊല്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിയൽ ലൈഫിലപ്പോൾ കുറേ സിറ്റുവേഷൻസിൽ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കുറേ റിസോഴ്സസ് അല്ലെങ്കിൽ കുറേ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ബെസ്റ്റ് കോഴ്സ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളിനെയൊക്കെ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കാം. കാരണം ലീനിയർ പ്രോഗ്രാമിംഗിൽ പറയുന്നത് ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് ടൈപ്പ്, ഡിഫറെൻ്റ് സോഴ്സസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഫറെൻ്റ് വേയ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ, ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ്, നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ലീനിയർ പ്രോഗ്രാമിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് എൻ ഒപ്റ്റിമം പ്രോഗ്രാം ഓഫ് ഇൻഡിപെൻഡൻറ് ആക്ടിവിറ്റീസ് ഇൻ എ വ്യൂ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഏത് റോ മെറ്റീരിയലിൻ്റെ മിക്സ് യൂസ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, കൂടുതൽ കോസ്റ്റ് കുറയുന്നത്, അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ വെയർ ഹൗസിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിലേത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോഴായിരിക്കും കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് എന്നൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ അതിൽ പ്രൊഫഷണലി സ്കിൽഡ് അല്ലാത്ത ആൾക്കാർക്ക് അങ്ങനത്തെ അതിനെക്കുറിച്ചൊന്നും ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡിസിഷൻ എടുക്കുന്നത് ഇതേപോലുള്ള ടൂൾസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസിൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ടിവിറ്റി ചൂസ് ചെയ്യാനാണ് ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് പ്രോബ്ലംസ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ് ആണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ, ഒപ്പം തന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു, ഒരുപാട് ഇൻഡിപെൻഡൻറ് ആക്ടിവിറ്റീസ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു, ഒപ്പം തന്നെ അതിന് കുറേ കൺസ്ട്രെയിൻസും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട് ലേബർ ടെക്നോളജി ഉണ്ട്, മാനുവൽ ടെക്നോളജി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസ് ആയിട്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ മെഷീൻ ആണെങ്കിൽ ഒരു ദിവസം 6 hours ആണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ 5 hours ആണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, മാൻ പവറിൻ്റെ അത്ര വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല.
അങ്ങനെയൊക്കെ ചിലപ്പോൾ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാകും. അപ്പോൾ ഈ കൺസ്ട്രെയിൻസും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഇതിൻ്റെയും കൂടി കാൽക്കുലേഷൻസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം. ലീനിയർ പ്രോഗ്രാം എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് മിക്സ്. നമ്മുടെ കമ്പനിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് കണ്ടുപിടിക്കാനായിട്ട് ലീനിയർ പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്ന ടെക്നിക്കാണ് ഫീൽഡാണ് പ്രൊഡക്റ്റ് സ്മൂത്തിങ്. പ്രൊഡക്റ്റ് സ്മൂത്തിങ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്ലാൻ ഫോർ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് പ്ലാൻ ആണ്. ചിലപ്പോൾ അത് രണ്ട് മൂന്ന് പ്ലാനിൽ ഉണ്ടായിരിക്കാം, നമുക്ക് അവൈലബിൾ ആയിരിക്കാം. അതിലേറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് പ്രൊഡക്റ്റ് സ്മൂത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ പ്രോഗ്രാമിങ് യൂസ് ചെയ്യാം. ദെൻ മീഡിയ സെലക്ഷൻ. മീഡിയ സെലക്ഷൻ പറയുന്നത് ഇത് അഡ്വർടൈസിങ്ങിൻ്റെ കേസിലാണ്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് മീഡിയയിൽ കൂടെ കൊടുക്കാം. ലൈക്ക് ഇപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേതാണ് ഏറ്റവും നല്ലതെന്ന് സെലക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ ലീനിയർ പ്രോഗ്രാമിങ് യൂസ് ചെയ്യുന്നത്. അടുത്ത ട്രാവലിംഗ് ആൻഡ് സെയിൽസ്മാൻ പ്രോബ്ലം. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ പറയുന്നതൊക്കെ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സാണ്. ഇതൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സായിട്ട് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അലോക്കേഷൻ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്രോബ്ലം സഹിതം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ പറയുന്നത് നമുക്കിപ്പോൾ ഷോർട്ടസ്റ്റ് റൂട്ട്. ഒരു സെയിൽസ്മാൻ ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. സ്വിഗ്ഗിയുടെ ഒരു ഡെലിവറി ബോയ്ക്ക് ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ അയാൾ തിരഞ്ഞെടുക്കേണ്ട റൂട്ട് ഏതാണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ്. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സസ് ആണ്, ലൈക്ക് ഇക്വിറ്റി, പ്രിഫറൻസ്, ഡിബഞ്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മിക്സ് സെലക്ട് ചെയ്യാനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വരുന്നതാണ് വെയർ ഹൗസിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ള ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻ ഏതാണെന്ന് നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് വഴി കണ്ടുപിടിക്കാം. പിന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം. അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ പറയുന്നത് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതായത് എംപ്ലോയീസിന് നമ്മൾ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുമല്ലോ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ഇതിന് പുറമെ ബ്ലെൻഡിങ് പ്രോബ്ലം, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി, റെയിൽ റോഡ് ഇൻഡസ്ട്രി, സ്റ്റാഫിംഗ് പ്രോബ്ലം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ എന്താണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിങ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മേഖലകളായിരിക്കാം, ഫീൽഡായിരിക്കാം. ഇപ്പോൾ റെയിൽ റോഡ് ഇൻഡസ്ട്രി, സ്റ്റാഫിംഗ് ഇൻഡസ്ട്രി ഒക്കെ നമുക്ക് അറിയാവുന്ന മേഖലകളാണ്, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ലീനിയർ പ്രോഗ്രാമിങ് യൂസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെയൊക്കെ മേജർ ഡിസിഷൻസ് എടുക്കുന്നത് ഇതുപോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. സോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവയർനെസ് നമുക്ക് എന്തായാലും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാപ്റ്ററൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് നോക്കാം. അതിലൊന്നാമത്തെ, ദിസ് ജനറലി റിസൾട്ട്സ് ഇൻ ക്ലിയർ പിക്ചർ ഓഫ് ദി ട്രൂ പ്രോബ്ലം. ആദ്യം തന്നെ നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് മേക്ക് എ സയൻറ്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ അനാലിസിസ് ഓഫ് ദി പ്രോബ്ലം. സയൻറ്റിഫിക്കലി ആൻഡ് മാത്തമാറ്റിക്കലി ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. And also consider the all possible aspect of the remedies associated with the problem. മാത്രമല്ല അതിനെ സംബന്ധിച്ചെടുത്ത് സംബന്ധിച്ച് വരുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ റെമഡീസിനെയും എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഗീവ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഡിസൈൻ മേക്കർ ടു ഫോർമുലേറ്റ് ഹിസ് സ്ട്രാറ്റജീസ് കൺസിസ്റ്റൻറ്റ് വിത്ത് കൺസ്ട്രെയിൻസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പ്രോഫിറ്റ് കൂട്ടണം എന്നായിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കണം എന്നായിരിക്കാം. അപ്പോൾ ആ ഒബ്ജക്റ്റീവിനും പിന്നെ അതിൽ വരുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻസിനെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഡീൽസ് വിത്ത് ചേഞ്ചിങ് സിറ്റുവേഷൻസ്. ഇപ്പോൾ ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും, പക്ഷേ നമ്മുടെ കണ്ടീഷൻസ് ഇപ്പോൾ മാർക്കറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അത് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ മെയ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പറയുന്നത്,
By using LPP, decision maker make sure that he is considering the best solution. ഇപ്പോൾ നമ്മൾ LPP എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. അത് യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും ഒരു അനലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ലിമിറ്റേഷൻ. ലിമിറ്റേഷൻസ് ഇറ്റ്സ് നോട്ട് ഹോൾഡ് എനി മെനി റിയൽ ലൈഫ് സിറ്റുവേഷൻ. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് ആക്ച്വലി പറയുന്നത്. ഇറ്റ് കൺസിഡർ ഓൺലി ഇൻറ്റിജർ വാല്യൂസ് ആൻഡ് നോട്ട് കൺസിഡറിങ് എനി ഫ്രാക്ഷണൽ വാല്യൂസ്. ഫ്രാക്ഷണൽ വാല്യൂസ് കൺസിഡർ ചെയ്യുന്നില്ല. Then all parameters in linear programming models are assumed to be known. Nammal paranju ippo ee problemathil varuna ella constraints um allengil oru situationil varuna ella limitations um namukku arinjirikkanilla. Unknown aayittulla kore factors undayirikkam. Pakshe linear programming inde aa oru theoryil parayunnathu oru situationine kurichu namukku ellathu known aanu. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ എന്താണ്, ഓൾസോ ചാൻസ് ഫോർ അൺനോൺ കൺസ്ട്രെയിൻസ്. അപ്പോൾ അതിവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആണ്. ആൻഡ് പിന്നെ മെനി പ്രോബ്ലംസ് ആർ കോംപ്ലക്സ് സിൻസ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് ആർ ക്വൈറ്റ് എ ലാർജ് നമ്പർ. ഇപ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവൈലബിൾ ആയിട്ട് കുറേ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആണെങ്കിലോ, ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഒക്കെ പറഞ്ഞേ. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. എന്തൊക്കെ വേണം ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് നമുക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലൊന്നാമത്തെ ഡെഫിനിഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് നമ്മളെന്താണ്, ഡെഫിനിറ്റ് ആയിരിക്കണം. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ, അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ആണോ, അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫാക്ടേഴ്സ് വിത്തിൻ ദി ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ആണോ. ലാസ്റ്റത്തെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ഏത് വേണമെങ്കിലും ആവാം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒബ്ജക്റ്റീവ്. സോ അത് ഡെഫിനിറ്റ് ആയിരിക്കണം. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് പ്രോബ്ലം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ, ന്യൂമറിക്കലി മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന വാല്യൂസ് ആയിരിക്കണം. ദെൻ ആൾട്ടർനേറ്റീവ്സ്. ഏതൊരു സിറ്റുവേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. സോ അതെന്തായാലും നിർബന്ധമായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ കോൺസ്ട്രെയിൻസ്. ലിമിറ്റേഷൻസ് ആണ്. നമുക്കറിയാം ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസും എന്താണ് അവിടെ ഉണ്ടായിരിക്കണം. നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. വാല്യൂസ് എപ്പോഴും നെഗറ്റീവ് ആവാനായിട്ട് പാടില്ല. നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം നമ്മളുടെ. പിന്നെ പറയുന്നൊരു ഒബ്ജക്റ്റീവ് ആണ് ഫൈനൈറ്റ്നെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആയിരിക്കണം നമ്പേഴ്സ്, ഇൻഫിനിറ്റ് ആവരുത്. ഏതൊരു കൺസ്ട്രെയിൻസ് ആണെങ്കിലും സൊല്യൂഷൻസ് ആണെങ്കിലും ദർ ഷുഡ് ബി ഫൈനൈറ്റ് ഇൻ നമ്പേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് എംപ്ലോയി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിയറി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഫുള്ള് പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മളിത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്ന് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യാറുണ്ടെന്നും പറഞ്ഞു. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ദെൻ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.